അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അറബിക് ഗ്രാമറിന്റെ തൊണ്ണൂറ്റിയഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം അസിഫത്തുൽ മംനുഒ മിനി മംനുഒ മിനായ വിശേഷണം തെന്മീൻ ചേരാത്ത നാമവിശേഷണം സൊറുഫ് വിലക്കപ്പെട്ട നാമവിശേഷണം ആദ്യമായി കായിതയിലേക്ക് നമുക്ക് കടക്കാം അനിൽ ുംനിൽ നാമവിശേഷണങ്ങൾക്ക് തെൻവിൻ വിലക്കപ്പെടുകയും പകരം ഫത്തഹ് കൊണ്ട് ജർഡ് നൽകപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ നാമവിശേഷണങ്ങൾക്ക് തൻവിൻ വിലക്കപ്പെടുന്നു അനിൽ കസറത്തി പകരമായി ഫതഹ് കൊണ്ട് ജെർഡ് നൽകപ്പെടുകയും ചെയ്യും ഏതെല്ലാം സന്ദർഭങ്ങളിൽ നാമവിശേഷണമാണ് എങ്കിൽ ഉള്ള നാമവിശേഷണമാണ് എങ്കിൽ അവക്ക് തൻമീൻ ഉണ്ടാവുകയില്ല അതുപോലെ കിസറിന് പകരമായി ഫതഹത്ത് കൊണ്ട് ജെറു നൽകപ്പെടുകയും ചെയ്യും ഉഹാദ ഫിഹാദ ഇല ഉഷാറി കെലിമത്തിൽ വരെയുള്ള എണ്ണം സൂചിപ്പിക്കുന്ന നാമവിശേഷണങ്ങളിലും അതുപോലെ തന്നെ ഉഹറായുടെ ജം ആയ ബഹുവചനമായ ഉഹറു എന്ന പദത്തിലും മുതൽ നമുക്കറിയാവുന്ന എണ്ണത്തെ കുറിക്കുന്ന പദമാണ് ഒന്നൊന്നായി

പദവും സിഫത്തായി വരുമ്പോൾ മംനോമിന സർഫാണ് അവക്ക് തൻവീൻ വിലക്കപ്പെടുകയും തൻവീൻ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ കിസറിന് പകരമായി ഫതഹത്ത് കൊണ്ട് ജർണ്ണു നൽകപ്പെടുകയും ചെയ്യും ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും നാല് വിഭാഗങ്ങളായി ആയിക്കൊണ്ട് പന്ത്രണ്ട് ഉദാഹരണങ്ങളുണ്ട് ആദ്യത്തെ വിഭാഗത്തിലെ ഉദാഹരണങ്ങൾ അൽവലു അഫ്ദാണ് ആൺകുട്ടി ദാഹിക്കുന്നവനാണ് സെക്കൈത്തു വലതൻ ദാഹിക്കുന്ന ആൺകുട്ടിക്ക് ഞാൻ വെള്ളം കൊടുത്തു ലാ തബഹൽ ല ദാഹിക്കുന്നവനോട് നീ പിശുക്ക് കാണിക്കരുത് പിരുത് അസ്ബഖു മിന്നി താങ്കൾ എന്നേക്കാൾ മുന്നിലെത്തിയവനാണ് ലം മെക്കുന്ന അസ്ബഖ മിന്നി എന്നേക്കാൾ മുന്നിലെത്തിയവൻ താങ്കൾ ഒഴികെ മറ്റാരുമില്ല ലസ്ത താങ്കൾ അലിയേക്കാൾ മുന്നിലെത്തിയവനല്ല ഈ ഉദാഹരണങ്ങളിലെ അതു എന്ന പദം അസ്ബക്കു എന്ന പദം അതുപോലെ മറ്റുദാഹരണങ്ങൾ വഖഫ ജുനൂദൻ മസ്ന സൈനികർ ഈരണ്ടീരാ ഈ രണ്ടായി നിന്നു മസ്ന ഈ രണ്ടു പേരായി നിൽക്കുന്ന സൈനികരെ ഞാൻ നേരിട്ടു അഭിമുഖീകരിച്ചു ൾ മൂന്ന് പേരായി വന്നു മൂന്ന് പേരുള്ള ആൺകുട്ടികളെ ഞാൻ നോക്കി ബനാത്തുൻ സ്കൂളിൽ മറ്റു ചില പെൺകുട്ടികൾ പ്രവേശിച്ചു ദഹലൽ മദ്രസ്കൂളിൽ പ്രവേശിച്ചു ബനാത്തുൻഹു മറ്റു ചില പെൺകുട്ടികൾ മറർത്തു ബിബനാത്തിൻ മറ്റു ചില പെൺകുട്ടികളുടെ അരികിലൂടെ ഞാൻ നടന്നു മറർത്തു ഞാൻ നടന്നു ബിബനാത്തിൻ ഉറ മറ്റു ചില പെൺകുട്ടികളുടെ അരികിലൂടെ ഈ ഉദാഹരണങ്ങളിലെ അടിവിലേട്ട പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അസ്ബക്കു മസ്ന സുലാസ ഉഹറു ഈ പദങ്ങളെല്ലാം മമനു മിനസറഫാണ് അത്ഷാനു എന്ന പദം ഫലാൻ വസിനിലുള്ള ഒരു സിഫത്താണ് അസ്ബക്കു എന്ന പദം അഫാലിലുള്ള ഒരു സിഫത്താണ് അതുപോലെ തന്നെ നാം പ്രത്യേകമായി കായിതയിൽ പറഞ്ഞല്ലോ മസ്ന സുലാസ ഉഹാദ മുതൽ മൗഹദ മുതൽ ഉഷാറയിൽപ്പെട്ട പദങ്ങളാണ് മസ്ന സുലാസ അതുപോലെ കായിദയിൽ പ്രത്യേകമായി പറഞ്ഞ ഉഹറു എന്ന പദവും അൽ വലതു അത് എന്ന് തന്മീൻ ഒരിക്കലും പറയുകയില്ല സക്കൈത്തു വലദൻ എന്ന് പറയില്ല എന്ന് പറയൂ ലഹൽ എന്ന് പറയില്ല എന്ന് പറയൂ അത് അവിടെ അല ഹർഫർ ആണ് അത്ഷാൻ എന്നത് മജ്റൂർ ആണ് പകരമായി ജർദ്ദ നൽകപ്പെട്ടത് അഷറാന ഫോണ്ടാണ് ഫോണ്ടാണ് ജർഗ്ഗ നൽകപ്പെട്ടത് അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ അൻതഅസ്ബക്കു മിന്നി താങ്കൾ എന്നെക്കാൾ മുന്നിലെത്തിയവനാണ് അൻതഅസ്ബക്കു മിന്നി

ിൽപ്പെട്ട ഒരു സിഫത്താണ് അസ്ബക്ക എന്നുള്ളത് അത് സർഫിൽപ്പെട്ട സിഫത്താണ് അതുകൊണ്ട് തന്നെ കെസീറിന് പകരം ഫത്തഹത്ത് കൊണ്ടാണ് ജററ് നൽകപ്പെടുക അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം വഖഫ മസ്ന മസ്ന സുലാസ ജനുൻ സുലാസ ഇവിടെ ജറിന്റെ മജുറൂറായ സ്ഥാനങ്ങളിൽ വന്നപ്പോൾ അവന് പകരമായി ഫത്തഹത്ത് കൊണ്ടാണ് ജറു നൽകപ്പെട്ടത് അതുപോലെ മറ്റുള്ള റഫന്റെയും സ്ഥാനങ്ങളിൽ വന്നപ്പോൾ തെൻവീനും നൽകിയിട്ടില്ല അടുത്ത വിഭാഗം ദഹലൽ മദ്രസ് ബനാത്തുൻ ഉഹറു മറാർത്തു ബി ബനാത്തിൻ മദ്രസത്തെ ബനാത്തുൻ ഉഹറുൻ എന്ന് പറയാ പറഞ്ഞിട്ടില്ല തൻവീൻ അവിടെ ഇല്ല ബിബനാത്തിൻ എന്ന് പറയാതെ ഉഹറ എന്നാണ് പറഞ്ഞത് നൽകപ്പെട്ടിട്ടില്ല അതുപോലെ കിസറിന് പകരം ഫത്തഹത്ത് കൊണ്ടാണ് ജെർലു നൽകപ്പെടുകയും ചെയ്തത് ഈ പാഠത്തിൽ നാം പഠിച്ചത് മംനോം മിനസറഫിൽ പെട്ട വിശേഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഫാലാൻ വസിനിലുള്ള നാമവിശേഷണമാണ് എങ്കിൽ അത് മംനോ മിനസറഫാണ് മംനോ മിനസറഫ് ആയത് കൊണ്ട് തന്നെ കിസറിന് പകരം ഫത്തഹത്ത് കൊണ്ട് ജെർലു നൽകപ്പെടുകയും അതുപോലെ തെൻവീൻ വിലക്കപ്പെടുകയും ചെയ്യും അഫ്അല വജനിലുള്ള നാമവിശേഷണമാണെങ്കിലും സർഫാണ് അതുപോലെ മുതൽ ഉഷാറ വഷറ വരെയുള്ള എണ്ണത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളിലും ജമ്മായ ഉഹറു എന്ന പദ പദത്തിലും പദവും മന്മു സർഫാണ് ഇവ ഖറു നൽകപ്പെടുക ഖിസറത്തിന് പകരം കൊണ്ടും അതുപോലെ തന്നെ ഇവയ്ക്ക് തൻവീൽ കളയപ്പെടുകയും ചെയ്യും ഒരിക്കലും തൻവീൽ ഉണ്ടാവുകയില്ല കഴിഞ്ഞ പാഠത്തിൻ്റെ അതേ നിയമം തന്നെ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സീമി വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹൂക്കുമുൽ കരീം ഷഹീദ് മഹ്സിൻ മിൻബിലാദ്ഖത്താർ